ഇ ഡിയോട് പറയാനുള്ള ഇതാണ്, നിങ്ങളുടെ ഡൽഹിയിലുള്ള ജവാന്മാരെ ചിന്തിക്കുന്നുണ്ടാവും, 50,000 കോടി രൂപയുടെ കാര്യമല്ലേ, തപ്പിയാൽ ഇവിടെ എന്തെങ്കിലും കിട്ടും എന്ന് പറഞ്ഞു വിട്ടിരിക്കുകയല്ലേ. നടക്കത്തില്ല ഒട്ടക്കേലിൽ, നിങ്ങൾ പുല്ല് പേടിയില്ല. ഡോക്ടർ തോമസ് ഐസക്കിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. എന്തുകൊണ്ടാണ് ഇത്രയും രൂക്ഷമായ ഭാഷയിൽ തോമസ് ഐസക്ക് പ്രതികരിച്ചത്? അതും ഇ ഡിയോട്. ഇ ഡിയുടെ മുഖത്ത് നോക്കി പറയുകയാണ്, നിങ്ങൾക്ക് കേരളത്തിൽ ഒന്നും ചെയ്യാനും കഴിയില്ല, നിങ്ങളെ ഇവിടെ ആർക്കും ഒരു പേടിയുമില്ല, നിങ്ങൾക്കിവിടെ ഒരു ചുക്കും ചെയ്യാനും കഴിയില്ല എന്ന് തറപ്പിച്ച് പറയുകയാണ് തോമസ് ഐസക്. അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഴുവൻ കേൾക്കാം. എനിക്കുള്ള ഇ ഡിയുടെ സമൻസിന് വീണ്ടും സ്റ്റേ. വേണ്ടും 2 വർഷമായി ഞങ്ങളുടെ ഈ പൂച്ചയും എലിയും കളി തുടങ്ങിയിട്ട്. എന്താ ഇ ഡിയുടെ കേസ്? മസാല ബോണ്ട് ഇറക്കിയത് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ മാനേജ്മെന്റ് ആക്ട്, ഫെമേ ആക്ടിന് വിരുദ്ധമായിട്ടാണെന്നാണ്. ആ ആക്ട് നോക്കേണ്ടത് ചുമതല ആർ ബി ഐക്ക്. ആർ ബി ഐക്ക് അങ്ങനെ ഒരു കേസില്ല, അവിടെ അനുവാദത്തോടു കൂടിയാണ് ബോണ്ട് ഇറക്കിയത്. തീർന്നില്ല, എല്ലാ മാസവും കണക്ക് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് റിസർവ് ബാങ്കിന്. അവരിന്ന് വരെ ഒബ്ജക്ഷൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കാര്യത്തിലേ എൻ്റെ പഴയ അക്കൗണ്ടുകള്, എൻ്റെ മക്കളുടെ അക്കൗണ്ടുകള്, ഞാൻ എവിടെയൊക്കെ ഡയറക്ടറായിരുന്നോ ആ കമ്പനികളുടെയൊക്കെ അക്കൗണ്ടുകള്, ഇതൊന്നും ചോദിക്കേണ്ട അവകാശം ഇടിക്കുണ്ടോ? ഇതായിരുന്നു ഞാൻ ഉന്നയിച്ച ചോദ്യം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു അത് ന്യായമാ. ഭരണഘടന എനിക്ക് ഒരു സ്വകാര്യതയുടെ അവകാശം തന്നിട്ടുണ്ട്, അത് ലംഘിച്ച് ചോദിക്കണമെങ്കിൽ ഞാൻ ന്യായം പറയണം. എന്താ ന്യായം? 2 വർഷമായിട്ട് ഇ ഡിക്ക് ഒരു വിശദീകരണവും ഇല്ല. അപ്പോഴാണ് അപ്പീലിൽ സിംഗിൾ ജഡ്ജ് വേറൊന്ന് അപ്പീൽ കേട്ടിട്ട് പഴയ സമൻസ് നിലനിൽക്കുന്നതല്ല, പോട്ടെ ഇ ഡിക്ക് വേണമെങ്കിൽ പുതിയ സമൻസ് അയക്കാം. ഇപ്പൊ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് ലേണൻ ജഡ്ജ്, സിംഗിൾ ജഡ്ജ് എന്താണോ ന്യായം പറഞ്ഞത്, ടോൾ വലിയ വിശദമായ ഒരു ജഡ്ജ്മെന്റ് ആണ്, അത് വിശദമായി പരിശോധിച്ചിട്ടേ അത് സെറ്റ് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ വീണ്ടും എല്ലാവരും ഒരേ കളത്തിൽ, പഴയ കളത്തിൽ തന്നെ. ഇ ഡിയോട് പറയാനുള്ളത് ഇതാണ്, നിങ്ങളുടെ ഡൽഹിയിലുള്ള ജവാന്മാര് ചിന്തിക്കുന്നുണ്ടാവും, 50,000 കോടി രൂപയുടെ കാര്യമല്ലേ, തപ്പിയാൽ ഇവിടെ എന്തെങ്കിലും കിട്ടും എന്ന് പറഞ്ഞു വിട്ടിരിക്കുകയല്ലേ. നടക്കത്തില്ല ഒട്ടക്കേലിൽ, നിങ്ങൾ പുല്ല് പേടിയില്ല. എന്തുകൊണ്ടാണ് ഇത്ര ഉറച്ച ഭാഷയിൽ ഇത്രയും തറപ്പിച്ച് ഡോക്ടർ തോമസ് ഐസക്കിന് പറയാൻ കഴിയുന്നത്? ഇ ഡിയുടെ നീക്കങ്ങൾ കൃത്യം രാഷ്ട്രീയമാണ് എന്ന ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം കുറേ നാളുകളായി ഇ ഡി തോമസ് ഐസക്കിന് പറയുകയാണ്. തോമസ് ഐസക്കിൻ്റെ മാത്രമല്ല, കിഫ്ബിയുടെയും പറയുകയാണ്. എന്താണ് പ്രശ്നം? 50,000 കോടി രൂപയുടെ നിക്ഷേപം മസാല ബോണ്ട് വഴി കേരളത്തിലേക്ക് വന്നിരുന്നു. കേരളത്തിലെ ഇപ്പോൾ നടക്കുന്ന വികസന പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം തന്നെ കിഫ്ബിയുടെ ഈ ഫണ്ടാണ്. ഈ ഫണ്ട് ഉപയോഗിച്ചാണ് കേരളത്തിൽ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ നടക്കുന്നത്. നമ്മുടെ ആശുപത്രികൾ വികസിച്ചത്, നമ്മുടെ സ്കൂളുകളുടെ മുഖച്ഛായ തന്നെ മാറിയത്, നമ്മുടെ റോഡുകൾ വികസിക്കുന്നത്, ദേശീയപാതാ നിർമ്മാണം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നത് ഒക്കെ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കിഫ്ബി ഫണ്ടാണ്. ആ കിഫ്ബിയെ തകർക്കണം. എന്ന് വെച്ചാൽ കിഫ്ബി എന്ന് പറയുന്ന ഈ സംവിധാനത്തെ ഒന്ന് തകർത്താൻ, അതല്ലെങ്കിൽ അതിനെ ഒന്ന് വരിഞ്ഞ് മുറുക്കിയാൽ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ തടയാൻ കഴിയുമെന്ന് അറിയുന്നവരാണ് കേന്ദ്രം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ കിഫ്ബിയെ ആദ്യം പിടിക്കാൻ തീരുമാനിച്ചതും അതനുസരിച്ച് കരുക്കൾ നീക്കുന്നതും. അപ്പോൾ കൈയടിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. അവർ കൈയടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് അവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല. കാരണം അവർ ചെയ്യുന്നത് മഹാപാതകമാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ യു ഡി എഫ് തന്നെയാണ്, നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ തന്നെയാണ്. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ നടക്കുന്ന ഈ മഹാവിപ്ലവത്തെ തടയേണ്ടത് അവരുടെ രാഷ്ട്രീയ ആവശ്യമാണ്. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് അത് വലിയ നഷ്ടമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. നഷ്ടം വന്നാലും വരട്ടെ, ഇല്ലം ചുട്ടിട്ടായാലും എലിയെ കൊല്ലണം എന്ന നിലയിലേക്ക് യു ഡി എഫ് എത്തുന്നു. അതിന് വേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നു ബി ജെ പി. അതിന് കേരളത്തിൽ തമ്പടിക്കുന്നു ഇ ഡി. കിഫ്ബിയുടെ പിറകെ ഡോക്ടർ തോമസ് ഐസക് എന്ന മുൻ ധനകാര്യ മന്ത്രിയുടെ പിറകെ ഇങ്ങനെ സമൻസ് അയക്കാൻ തയ്യാറായി നിൽക്കുന്നു. പക്ഷേ കോടതി അനുവദിക്കുന്നില്ല. കാരണം ചെയ്യുന്നത് തെറ്റാണ് എന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ
കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ചില ജഡ്ജിമാരെയൊക്കെ സ്വാധീനിച്ച് ചില നീക്കങ്ങളൊക്കെ നടത്താൻ ഇ ഡി ശ്രമം നടത്തുന്നുണ്ട്, യു ഡി എഫ് ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ ചില നീക്കങ്ങൾ നാം കണ്ടതാണ്. ഓരോ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി മറ്റൊരു സിംഗിൾ ബെഞ്ച് തിരുത്തുന്നതും നാം കണ്ടതാണ്. അത്ഭുതകരമായ കാര്യങ്ങളാണ് കോടതിയിൽ നടക്കുന്നത് എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതും മറ്റൊന്നും കൊണ്ടല്ല. എന്നാൽ ഡിവിഷൻ ബെഞ്ച് ആ നീക്കങ്ങളെ എല്ലാം തടഞ്ഞിരിക്കുന്നു എന്നതാണ് പ്രധാന കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഉറപ്പിച്ച് തോമസ് ഐസക്കിനെ പറയാൻ കഴിയുന്നത് നിങ്ങളെ ഇവിടെ ആർക്കും ഒരു പേടിയുമില്ല എന്ന്.